കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി പോകുന്നതിന് വേണ്ടി നമുക്ക്. ഹായ്, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തിരുവനന്തപുരം സിറ്റിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു പാറയുടെ മേളിലാണ്. ശാസ്താംപാറ എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണിത്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിട്ട് കടക്കുന്നതിന് മുന്നേ പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയണ്ട, നേരെ വീഡിയോ പോകും. തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ മുന്നിൽ നിന്നും നമ്മൾ ശാസ്തമംഗലം വഴി പേയാട് എത്തിയതിന് ശേഷം അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന റോഡിൽ പോയി കഴിഞ്ഞാൽ നേരെ വിളപ്പിലെത്തും. വിളപ്പിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് വലതോട്ട് കിടക്കുന്ന റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്ററിനകത്ത് എത്തിയാൽ നമ്മൾ ശാസ്താംപാറ എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തും. ഇനി നമുക്ക് ഇവിടെ നിന്ന് മേളിലോട്ട് പോയി നോക്കാം. നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് മേളിലോട്ട് പോയി നോക്കാം. കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റൂ. എന്തായാലും നമ്മൾ ബുദ്ധിമുട്ടാൻ തീരുമാനിച്ചു തന്നെ വന്നത്. എന്തായാലും മേളിലോട്ട് പോയി നോക്കാം. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. നമ്മൾ മേളിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ അവിടെയായിട്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ചകളാണ്. കുറച്ച് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് മേളിലോട്ട് കയറാനായിട്ട് ഒത്തിരി ഉണ്ട്. ബാക്കി അങ്ങോട്ടും കൂടി പോയി നോക്കാം. ഇപ്പം തന്നെ ഞാൻ കയറി തുടങ്ങിയില്ല, അതിന് മുന്നേ ഉള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് അങ്ങോട്ടും മേളിലോട്ട് പോയി നോക്കാം. ഒരുപാട് തന്നെ സ്റ്റെപ്പുകളൊന്നും ഇവിടെ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പുകളുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഈ പാറയുടെ മേളിൽ കൂടെയാണ് നടന്നു പോകാനുള്ളത്. ഇപ്പം തന്നെ ഈ കാണുന്നത് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ നമുക്ക് മേളിലോട്ട് പോയി നോക്കാം. മേളിലൊരു ചെറിയൊരു ക്ഷേത്രം പോലെയൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം. ഒരു ചെറിയൊരു മണ്ഡപവും അതേപോലെ തന്നെ ഒരു ക്ഷേത്രം പോലെയൊക്കെ ഒരു ചെറിയൊരു രീതിയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതെ, ഇപ്പം തന്നെ ഞാൻ കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിലും ഇനി ഇതിൻ്റെ മേളിൽ ഇനിയും സ്ഥലമുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. Thank you.
തിരുവനന്തപുരം സിറ്റിയൊക്കെ ആ ഭാഗത്തായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമ്മളെ കടൽ കാണാൻ പറ്റും. അസ്തമയമൊക്കെ കാണുന്നതിന് വൈകുന്നേരങ്ങളിൽ വന്നാൽ സുഖമായിട്ടത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണാം നമ്മുടെ സഹ്യപർവ്വതം കാണാൻ പറ്റും. പക്ഷേ ഈ സമയത്ത് ഞാനിപ്പോൾ ഉച്ച സമയത്താണ് ഞാനിവിടെ വന്നത്. വൈകുന്നേരം വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ കടലും അതേപോലെ തന്നെ സഹ്യപർവ്വതവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ശാസ്താംപാറ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും മേൽഭാഗത്തായിട്ട് ഒന്ന് പോയി നോക്കാം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. കുറച്ചുകൂടി മേളിലാണ്, ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി പോകുന്നതിന് വേണ്ടി, നമുക്ക് പിടിച്ച് കയറുന്നതിന് വേണ്ടി ഇവിടെ ഇതേപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റെപ്പുകളൊന്നുമില്ല, ഇവിടെ വരുന്നവർ സൂക്ഷിച്ച് ഒക്കെ വേണം ഇതിനകത്ത് കയറാനായിട്ട്. കുറച്ച് റിസ്ക് എടുത്തൊക്കെ മേളിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറച്ചുകൂടി നമുക്ക് മേളിലോട്ട് കയറി നോക്കാം. ഞാനിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് മാത്രമല്ല, നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം ഒന്ന് വന്നു നോക്കണം. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്ത് നിന്നും വളരെ അടുത്ത് കിടക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മരക്കൂട്ടത്തിൻ്റെതായി കാണുന്ന മേൽഭാഗത്തായിട്ടുള്ളതാണ്. ഇവിടെ അടിപൊളി ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉച്ച ടൈമിലാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ വരുന്നവർ വൈകുന്നേരങ്ങളിൽ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കടലൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സഹ്യപർവ്വതമൊക്കെ നല്ല രീതിയിൽ കാണണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്നാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് തരണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കണ്ടവരുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഉച്ച ടൈമിലാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ വരുന്നവർ വൈകുന്നേരങ്ങളിൽ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കടലൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സഹ്യപർവ്വതമൊക്കെ നല്ല രീതിയിൽ കാണണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്നാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് തരണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കണ്ടവരുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.